Bueno, acá un അഷ്ടമസ്കന്ധം ഇരുപതാം അധ്യായം പതിനാലാമത്തെ ശ്ലോകം. അഷ്ടമസ്കന്ധം അധ്യായം 20 ശ്ലോകം 14. ശ്രീശുക ഉവാച ഏവമശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരു ശശാവദൈവ പ്രഹിത സത്യസന്ധം മനസ്സിനും. ഏവം അശ്രദ്ധിതം, ഇങ്ങനെ ഗുരു പറഞ്ഞ വാക്യത്തിൽ ശ്രദ്ധയില്ലാത്തവനെ ശിഷ്യം, അങ്ങനെയുള്ള ശിഷ്യനെ അനാദേശകരം, തൻ്റെ ആദേശങ്ങളെ, നിർദ്ദേശങ്ങളെ, ഉപദേശങ്ങളെ പാലിക്കാത്തവൻ, ആദേശകർ എന്നല്ല അനാദേശകർ, അശ്രദ്ധിതം അനാദേശകരം ശിഷ്യം ഗുരു ശശാബ, താൻ പറഞ്ഞത് ഒന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഉപദേശങ്ങൾ ഒന്നും കേൾക്കാത്ത ശിഷ്യനെ ഗുരു ശപിച്ചു. ദൈവപ്രഹിത, വിധി കൊണ്ട് പ്രേരിപ്പിച്ചിട്ടാണ്. സത്യസന്ധം മനസ്സിന്, സത്യവുമായി സന്ധി ചെയ്യപ്പെട്ട നല്ല മനസ്സുള്ള മഹാബലിയെ ഗുരുഹു ശശാബ ശുക്രാചാര്യ ശപിച്ചു. ശാപവും വിധിവിഹിതമാണ്, ദൈവനിശ്ചിതമാണ്, കൽപ്പിതമാണ്. അതുകൊണ്ടാണ് ശാപം, അല്ലെങ്കിൽ ഗുരു ശപിക്കേണ്ടതല്ല. ശിഷ്യനതൊക്കെ തെറ്റ് ചെയ്തിട്ടുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ശാപം ദൈവനിശ്ചയമാണ്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഏവമശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരു ശശാവ ദൈവപ്രഹിത സത്യസന്ധം മനസ്സിനും. ഏവമശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരു ശശാവ ദൈവപ്രഹിത സത്യസന്ധം മനസ്സിനും. ദൃഢം പണ്ഡിതമന്യജ്ഞ തത്ഥോസ്യസ്മദുപേക്ഷയാം മച്ഛാസനാദിഗോ യസ്ത്വം അജിതാത് പ്രശ്യസേ ശ്രിയാം. ദൃഢം, നിശ്ചയമായും. പണ്ഡിതമാനി അജ്ഞ പണ്ഡിതമാന്യജ്ഞ പണ്ഡിതമാനി അജ്ഞ പണ്ഡിതൻ എന്ന് അഭിമാനിക്കുന്നവനാണ് പണ്ഡിതമാനി. സ്തബ്ധ, സ്തംഭിച്ചു നിൽക്കുന്നവൻ. അസ്മദുപേക്ഷയ സ്തബ്ധോ സ്തബ്ധോ അസ്യ അസ്മദുപേക്ഷയ, നമ്മെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവൻ സ്തബ്ധനും. മച്ഛാസനാതിക, എന്റെ ശാസനയെ അതിക്രമിച്ചവനായതുകൊണ്ട്. യഹത്വം അജിരാത് ദൃശ്യശേഷ്യ, അങ്ങനെയുള്ള താങ്കൾ വൈകാതെ ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടനാവട്ടെ. ഇതാണ് ശാപം. ഇപ്പോൾ ഉള്ള ഐശ്വര്യത്തിൽ നീ ഭ്രഷ്ടനായി പോകട്ടെ, ഐശ്വര്യം നശിച്ചു പോകട്ടെ എന്നാണ് ശ്രദ്ധിച്ചത്. നീ പണ്ഡിതനാണെന്ന് ചമഞ്ഞിരിക്കുന്നവനാണ്, പണ്ഡിതനല്ല, അജ്ഞനാണ്. അസ്മദുപേക്ഷയ,
എൻ്റെ വാക്യങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് നീ സ്തബ്ധനാണ്, സ്തംഭിച്ചു നിൽക്കുന്നവനാണ്, കാര്യഗൗരവം അറിയാത്തവനാണ്, അഹങ്കാരിയ മച്ഛാസന അതിഗ, എന്റെ ശാസനയെ അതിക്രമിച്ച് കടന്നുപോയിരുന്നു, കേട്ടില്ല. അങ്ങനെയുള്ള യഹാത്വം യാതൊരുവനാണോ താങ്കൾ, അജിരാത് ശ്രീഹ ദൃശ്യസി, ഉടൻ തന്നെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശബ്ദിച്ചു. ദൃഢം പണ്ഡിതമന്യഗ്നസ്തബ്ധോസ്യസ്മദുപേക്ഷയാം മച്ഛാസനാദികോയസ്ത്വം അജിരാത് ദൃശ്യസി ശ്രീയാം. ദൃഢം പണ്ഡിതമന്യജ്ഞ സ്തബ്ധോസ്യസ്മദുപേക്ഷയാം മച്ഛാസനാദികോയസ്ത്വം അജിരാത് ദൃശ്യസി ശ്രീയാം. ഏവം ശക്തസ്വഗുരുണാ സത്യന്ന ചരിതോ മഹാൻ വാമനായ ദദാവേനാം അർച്ചിത്വോദകപൂർവകം. ഏവം ശക്തഃ സ്വഗുരുണാ, ഇങ്ങനെ സ്വന്തം ഗുരുവിനാൽ ശവിക്കപ്പെട്ടവനായ അവൻ, സത്യാദ് ന ചലിത, സത്യത്തിൽ നിന്നും ഇളകിയില്ല. മഹാൻ വാമനായ, മഹാനായ അദ്ദേഹം വാമനായിരുന്നു. ദദൌ ഏനാം അർച്ചിത്വ ഉദകപൂർവകം, ദദാവേനാം അർച്ചിത്വോദകപൂർവകം, ദദൌ ഏനാം അർച്ചിത്വ ഉദകപൂർവകം, ദദൌ കൊടുത്തു, ഏനാം അവനെ, അർച്ചിത്വ ആരാധിച്ചിട്ട് അർച്ചിച്ചിട്ട് പൂജിച്ചിട്ട്, ഉദകപൂർവകം വെള്ളത്തോടുകൂടി ദാനം ചെയ്തു. ദാനം ചെയ്യുന്നൊക്കെ ജലത്തോടുകൂടി വേണമെന്നാണ്, ജലമില്ലാത്ത ദാനം ദാനമല്ല. എന്തു കൊടുക്കണമെങ്കിലും ആദ്യം ഒരു തുള്ളി വെള്ളം കയ്യിലെടുത്ത് കൊടുത്തിട്ട് സാധനം കൊടുക്കാം. കൊടുക്കാൻ മേലാത്ത സാധനമാണെങ്കിൽ വെള്ളം മാത്രം മതി, അത് പിന്നീട് കൊടുത്താം. അതുകൊണ്ട് എന്തായാലും ഉദകപൂർവമായിരിക്കണം ദാനങ്ങളൊക്കെ. ഇങ്ങനെ സ്വന്തം ഗുരുവാൽ ശവിക്കപ്പെട്ടവനായ മഹാബലി, സത്യത്തിൽ നിന്നും അണുകൂട പോലും വ്യതിചരിച്ചില്ല. വാമനന് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മൂടി ഭൂമി വാമനനെ അർച്ചിച്ച് ആരാധിച്ചിട്ട് ഉദകപൂർവകമായി കൊടുത്തു. ഏവം ശബ്ദസ്വഗുരുണാ സത്യം നചരിതോ മഹാൻ വാമനായ ദദാവേനാമർച്ചിത്തോദകപൂർവകം. ഏവം ശബ്ദസ്വഗുരുണാ സത്യം നചരിതോ മഹാൻ വാമനായ ദദാവേനാം അർച്ചിത്തോദകപൂർവകം. ഇന്ധ്യാവലിസ്തദാഗത്യപത്നി ജാലകമാലി മാലിനി ആനിന്യേകരസംഹൈമം അവനേ അവനെ ജന്യകം ഹൃദം. വിന്ധ്യാവലിഹി തദാഗത്യ, അപ്പോൾ ബലിയുടെ പത്നിയായ വിന്ധ്യാവലി അപ്പോഴെത്തിയിട്ട്, വിന്ധ്യാവലിഹി തത് ആഗത്യ, വിന്ധ്യാവലി അപ്പോൾ എത്തിയിട്ട്. ആരാണ് വിന്ധ്യാവലി പത്നി? ജാലകമാനിനി, മുത്തുമാലകൾ ധരിച്ചിരിക്കുന്നവൾ, ജാലകം മുത്തുമാല അത് അണിഞ്ഞിരിക്കുന്നവൾ മാലിനി, ജാലകമാലിനി, മുത്തുമാലകൾ ധരിച്ചിരിക്കുന്നവളായ അവൾ. ആനിന്യേ കലശം, കലശത്തെ കൊണ്ടുവന്നു. ഹൈമം സ്വർണ നിർമ്മിതമായത്. അവനേജനി അപാംഭൃതം, കാലുകഴുകുവാനുള്ള വെള്ളം സംഭരിച്ച ഒരു സ്വർണക്കലശവുമായിട്ടാണ് വിന്ധ്യാവലി വന്നത്. ആനന്യേ കലശം ഹൈമം അവനേജന്യപാം ഭൃശം, അവനേജനം കാലുകഴുകിക്കൽ, അവനേജനി അപാം കാലുകഴുകാൻ വേണ്ടിയുള്ള വെള്ളം, ഭൃതം സംഭരിച്ചത്. ഹൈമം കലശം സ്വർണക്കുടത്തിൽ ആനന്യേ വരുത്തി കൊണ്ടുവരിച്ചു. വിന്ധ്യാവലിസ്തദാഗത്യപത്നീജാലകമാനി മാലിനി, ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ, ക്ലാസ്സില്ല. ആനിന്യേ കലശം ഹൈമം അവനേ ജന്യപംഭൃതം. വിന്ധ്യാവലിസ്തദാഗത്യ പത്നി ജാലകമാലിനി
ആനന്യ കലശം ഹൈമം അഭിനേജന്യപം പ്രദം യജമാന സ്വയം ദഫ്യം ശ്രീമത്പാദയുഗം മുദാം അവനിജ്യാവഹൻ മൂർധ്നി തദപോ വിശ്വപാവനി യജമാന സ്വയം തസ്യ ശ്രീമത്പാദയുഗം മുത യജമാനൻ തന്നെ യാഗത്തിന്റെ യജമാനനാണ് ബലി അദ്ദേഹം തന്നെ തസ്യ ശ്രീമത്പാദയുഗം ആ വാമനന്റെ ശ്രീമത്തായ രണ്ട് കാലുകളെയും മുത സന്തോഷത്തോടെ അവനിജ്യ കഴുകിയിട്ട് അവഹൻ മൂർധിനി തദപോ ആ വെള്ളം മൂർധാവിൽ ധരിച്ചു വിശ്വപാവനി ലോകത്തെ പരിശുദ്ധമാക്കുന്ന ആ വെള്ളം മൂർധാവിൽ ധരിച്ചു യജമാനനായ ബലി തന്നെത്താൻ വാമനന്റെ ശ്രീമത്തായ രണ്ട് പാദങ്ങളെ സന്തോഷത്തോടെ അവനിജ്യ കഴുകിയിട്ട് അവഹൻ മൂർധിനി വഹിച്ചു മൂർധാവിൽ അവനിജ്യാവഹൻ മൂർധിനി തദപ ആ വെള്ളം കാലുകഴുകിയ വെള്ളം അത് ശിരസിലേക്ക് തളിച്ചു അത് വിശ്വപാവനിയാണ് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ പറ്റിയ ആ പാദതീർത്ഥം മഹാബലി അസൂര ചക്രവർത്തിയായ മഹാബലി തന്റെ കാൽ തന്റെ ശിരസിലേക്ക് തളിച്ചു തന്റെ പൂർവികരായ ആൾക്കാർ എന്തുമാത്രം മഹാവിഷ്ണുവിനെ വിദ്വേഷിച്ചിരുന്നുവോ ദ്വേഷിച്ചിരുന്നുവോ ആ കടങ്ങളൊക്കെ നീട്ടി പ്രായശ്ചിത്തമായി ഇപ്പോൾ അതേ മഹാവിഷ്ണുവിന്റെ പാദങ്ങൾ കഴുകി ആ വെള്ളം തന്റെ ശിരസിലേക്ക് തളിച്ചപ്പോൾ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്ന അനേക മഹാപാപങ്ങളുടെ പരിഹാരം പൂർത്തീകരിച്ചു യജമാന സ്വയം ദഫ്യ ശ്രീമത്പാദയുഗം മുദാം അവനിജ്യാവഹൻ മൂർധ്നി തദപോ വിശ്വപാവനി യജമാന സ്വയം ദഫ്യ ശ്രീമത്പാദയുഗം മുദാം അവനിജ്യാവഹൻ മൂർധ്നി തദപോ വിശ്വപാവനി തദാസുരേന്ദ്രം ദിവിദേവതാഗണാ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാ തത്കർമ്മ സർവേ വിഗ്രണന്ത ആർജവം പ്രഫൂനവർഷേർ പൗർഷം മുദന്വിതാഹം തഥാ അപ്പോൾ അസുരേന്ദ്രനെ മഹാബലിയെ ദിവി ദേവതാഗണാഹ സ്വർഗത്തിൽ ദേവതാഗണങ്ങളും ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഹ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ സിദ്ധന്മാർ ചാരണന്മാർ തത്കർമ്മ ആ കർമ്മം സർവേപി ഗൃണന്ത ആർജവം സർവേപി എല്ലാവരും ആർജവത്തോടുകൂടി സത്യമായും ഗൃണന്ത സ്വീകരിക്കുക സ്വീകരിച്ച് പ്രശംസിച്ചു വാക്കുകളെ സ്വീകരിക്കാതെ അത് സ്വീകരിച്ച് പ്രശംസിച്ചു പ്രഫൂനൈഹി വർഷൈ പൂക്കളുടെ വർഷത്താൽ വവർഷുഹു വർഷിച്ചു കുഷ്ടി ചെയ്തു മുദാൻവിതാഹ സന്തോഷത്തോടു കൂടിയവരായ അവർ പുഷ്പവൃഷ്ടി ചെയ്തു അപ്പോൾ അസുരേന്ദ്രനെ സ്വർഗത്തിലുള്ള ദേവതാഗണങ്ങളും ഉപസർഗങ്ങളിലുള്ള ഗന്ധർവവിദ്യാധര സിദ്ധചാരണന്മാരും എല്ലാവരും ഈ കർമ്മം മഹാബലി ചെയ്ത ഈ കർമ്മം ഏറ്റവും ആർജവമുള്ളതാണ് എന്ന് പ്രശംസിച്ചു അവരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു സന്തോഷത്തോടെ തദാസുരേന്ദ്രം ദിവിദേവതാഗണാ ഗന്ധർവവിദ്യാധര സിദ്ധചാരണാ തത്കർമ്മ സർവേ വിഗണന്ത ആർജവം പ്രഫൂനവർഷേർ വവർഷുർമുദാൻവിതാഹം തദാസുരേന്ദ്രം ദിവിദേവതാഗണാ ഗന്ധർവവിദ്യാധര സിദ്ധചാരണാ തത്കർമ്മ സർവേ വിഗണന്ത ആർജവം പ്രഫൂനവർഷേർ പവർഷുർമുദാൻവിതാഹം നേതുർ മുഹുർദുന്ദുഭയ സഹസ്രശോ ഗന്ധർവകിംപൂർവഷകിണ്ണരാജഗു മനസ്സിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാ യത് ഇതിപവേ ജഗത്രയം
മേദുഹു ശബ്ദമുണ്ടാക്കി നദിപ്പിച്ചു മുഹു വീണ്ടും ദുന്ദുഭയഹ ദുന്ദുഭികൾ സഹസ്രശ ആയിരക്കണക്കിന് ദുന്ദുഭികൾ ശബ്ദമുണ്ടാക്കി ഗന്ധർവ കെമ്പുരുഷ കിന്നര ജഗുഹു ഗന്ധർവന്മാരും കെമ്പുരുഷന്മാരും കിന്നരന്മാരും ജഗുഹു പാടി മനസ്സിനാനീന കൃതം ഈ മനസ്സിയാൽ ചെയ്യപ്പെട്ടത് സുദുഷ്കരം മറ്റാർക്കും ചെയ്യുന്ന വിഷം കൊണ്ട കാര്യമാണ് വിദ്വാൻ അദാത് എത്തിരിപ്പവേ ജഗത്തെ വിദ്വാനായ മഹാബലി അദാത് കൊടുത്തു ഇത് യാതൊന്നാണോ രിപ്പവേ ശത്രുവിനായിക്കൊണ്ട് ജഗത്രയം മൂന്ന് ലോകവും ഒരു ശത്രുവിനായിക്കൊണ്ട് കൊടുക്കുക അത് ദുഷ്കരമായ കാര്യമാണ് നല്ല മനസ്സുള്ളവർക്ക് പോലും ശത്രുക്കൾക്ക് ദാനം ചെയ്യണം ഒരിക്കലും ചെയ്യില്ല ശത്രുവാണെങ്കിൽ കൊടുക്കില്ല നോക്കും മനസ്സിനാനീന കൃതം സുദുഷ്കരം മനസ്സിയായി ഇവനാൽ ചെയ്യപ്പെട്ടത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് വിദ്വാനായ അവൻ ശത്രുവിന് വേണ്ടി ജഗത്രയത്ത് ദാനം ചെയ്തല്ലോ എന്നിങ്ങനെ പാടി പുകഴ്ത്തി ഗന്ധർവകുരുഷന്മാർ ആയിരക്കണക്കിന് ദേവദന്തുഭികളും ആകാശത്ത് മുടങ്ങി നേതുർമുഹുർ ദുന്ദുഭയോ സഹസ്രശോ ഗന്ധർവകിംപൂരുഷകിന്നരാജകു മനസ്സിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാത്രിപവേ ജഗത്രയം നേതുർമുഹുർ ദുന്ദുഭയ സഹസ്രശോ ഗന്ധർവകിംപൂരുഷകിന്നരാജകു മനസ്സിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാത് യദ്രിപവേ ജഗത്രയം നേതുർമുഹുർ ദുന്ദുഭയ സഹസ്രശോ ഗന്ധർവകിംപൂരുഷകിന്നരാജകു മനസ്സിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാത് യദ്രിപവേ ജഗത്രയം തദ്വാമനം രൂപമവർത്ഥതദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോ ദ്യൗർവിവരാപ്പയോധയ സ്ഥിതിയങ്ങ ദേവ പ്രഷയോ യഥാ സദാം തത് വാമനം രൂപം ആ വാമനന്റെ രൂപത്തെ കാരണം വാമനൻ അല്ലല്ലോ കാവിഷ്ണുവാണ് വാമനന്റെ രൂപം സ്വീകരിച്ചാണ് തത് വാമനം രൂപം അവർത്ഥത അത്ഭുതം അത്ഭുതകരമായി വളർന്നു അവർത്ഥത വളർന്നു ആ വാമനന്റെ സ്വരൂപം അത്ഭുതകരമായി വളർന്നു ഹരേഹേ വാമനം രൂപം ഹരിയുടെ ഈ വാമന രൂപം അത്ഭുതകരമാം വിധം വർദ്ധിച്ചു ഗുണത്രയാത്മകം രൂപം സത്വരജസ്തമസുകളെന്ന ഗുണത്രയസ്വരൂപമായ ഈ രൂപം അത് അത്ഭുതകരമായി അവർത്ഥത വളർന്നു എങ്ങനെയാണ് വളർന്നത് ഭൂഹു ഖം ദിശോ ദ്യൗർവിവരാഹ പയോധയ തിര്യങ് നൃദേവ വൃഷയോ യഥാ സതാം ഭൂമി ആകാശം ദിക്കുകൾ ദ്യൗഹു സ്വർഗം വിവരാഹ പാതാളം പയോധയ സമുദ്രങ്ങൾ തിര്യക്കുകൾ പ്രാണിവർഗങ്ങൾ മനുഷ്യർ ദേവന്മാർ ഋഷിമാർ ഏത് ആസദ യാതൊരുവനിൽ ഇരിക്കുന്നുവോ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിലാണ് ഇരിക്കുന്നത് ഭഗവാനില്ലാത്തൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല ഈ ഭൂമി അങ്ങയിലാണ് ആകാശം അങ്ങയിലാണ് സ്വർഗം അങ്ങയിലാണ് പാതാളവും പയോധിയും സമുദ്രങ്ങളും പ്രാണിവർഗങ്ങളും മനുഷ്യരും ഋഷിമാരും ദേവന്മാരും ഒക്കെ അങ്ങയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത്ഭുതകരമാവണ്ണം ഇവയെല്ലാം അങ്ങുള്ളിൽ പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെയുള്ള വാമൻ രൂപം അത്ഭുതകരമായ വിധത്തിൽ വളർന്നു തദ്വാമനം രൂപമവർത്ഥതദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോദ്യൗർവിവരാപ്പയോധയ
തിര്യങ്ങു ദേവ ഋഷയോ യദാ സദാ തദ്വാമനം രൂപമവർത്ഥതദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ധൂഖം ദിശോ ദ്യൗതുവിവരാപയോധയ തിര്യങ്ങു ദേവ ഋഷയോ യദാ സദാ തദ്വാമനം രൂപമവർത്ഥതദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഗം ദിശോ ദ്യൗർവിവരാപയോധയ തിര്യങ്ങുദേവാഷയോ യദാ സദാ തദ്വാമനം രൂപമവർത്ഥതദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഗം ദിശോ ദ്യൗർവിവരാപയോധയ തിര്യങ്ങുദേവാഷയോ യദാ സദാ കായേ ബലിസ്തസ്യ മഹാവിഭൂതേ സഹൃത്വികാചാര്യ സദസ്യേതൽ ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഉതേന്ദ്രിയാർത്ഥാശയ ജീവയുക്തം കായേ ബലിസ്തസ്യ മഹാവിഭൂതേ മഹത്തായ ഐശ്വര്യത്തോടുകൂടിയ തസ്യ കായേ അവന്റെ ശരീരത്തിൽ മഹാവിഭൂതേഹി തസ്യ കായേ മഹത്തായ ഐശ്വര്യത്തോടുകൂടി അവന്റെ ശരീരത്തില് സഹ ഋത്വിക് ആചാര്യ സദസ്യ ഏതദ്ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മക ഋത്വിക്കുകളോടെ സഹ ഋത്വിക് സഹ ആചാര്യ ആചാര്യന്മാരോട് കൂടി സഹ സദസ്യ സദസ്സുകളോട് കൂടി ഏതത് വിശ്വരൂപം ദദർശ ഈ വിശ്വരൂപത്തെ കണ്ടു ത്രിഗുണം സത്വരജസ്തമസുകളോട് കൂടിയ ഗുണാത്മകയെ ഗുണാത്മകങ്ങളായ ഭൂത ഇന്ദ്രിയ അർത്ഥ ആശയ ജീവ യുക്തം ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ അർത്ഥങ്ങൾ ആശയങ്ങൾ ജീവന്മാർ ഇവരോട് കൂടിയതും അതുകൊണ്ട് ത്രിഗുണത്തോടു കൂടിയതുമായ ഈ വിശ്വത്തെ മുഴുവൻ കണ്ടു ആ വാമന സ്വരൂപത്തെ മഹാബലി മഹാവിഭൂതിയായ അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കി. എന്താ കാരണം? വളർന്നു 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 മുകളിലോട്ട് പോവാണ്. നോക്കി 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 മഹാബലിയുടെ പെട്ടലി കഴിക്കുന്ന പോലും മുകളിലോട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഇവിടെ നടക്കുന്ന യജ്ഞത്തിന്റെ ഒരു പ്രതിബിംബം കാണും. യജ്ഞമുണ്ട്, ഋത്വിക്കുകളുണ്ട്, ആചാര്യന്മാരുണ്ട്, സദസ്യ ഭൂതങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ജീവന്മാരുണ്ട്. ഇവരോട് കൂടിയ ത്രിഗുണാത്മകമായ ആ സ്വരൂപത്തെ ദദർശ കണ്ടു. മഹാബലിയെ കണ്ടത്, മഹാബലി വാമനെ കണ്ടത് ഒരു വിശ്വരൂപമാണ്. പ്രപഞ്ചത്തിലെ എല്ലാം അതിൽ കാണാൻ പറ്റും. കായേ ബലിസ്തസ്യ മഹാവിഭൂതേ സഹൃത്വികാചാര്യ സദസ്യേത് തദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഉദേന്ദ്രിയർത്ഥാശയ ജീവയുക്തം കായേ ബലിസ്തസ്യ മഹാവിഭൂതേ സഹൃത്വികാചാര്യ സദസ്യേതൽ ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഉദേന്ദ്രിയർത്ഥാശയ ജീവയുക്തം കായേ ബലിസ്തസ്യ മഹാവിഭൂതേ സഹൃത്വികാചാര്യ സദസ്യേതൽ ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഉദേന്ദ്രിയർത്ഥാശയ ജീവയുക്തം രസാം അചഷ്ടം ഘൃതലേഥപാദയോർമഹീം മഹീധ്രൻ പുരുഷസ്യ ജംഘയോ പദത്രിണോ ജാനുനി വിശ്വമൂർത്തയെ പൂർവോർഗണം മാരുതമിന്ദ്രസേനാം രസാം അചഷ്ട രസാതലത്തെ അചഷ്ട കണ്ടു. രസാതലം പാതാളത്തെ കണ്ടു. അങ്കൃതലേഥ ആ വാമനരൂപനായ ഭഗവാന്റെ കാൽ ചുവട്ടിൽ പാതാളരോഗം കണ്ടു. പാദയോഹു പാദങ്ങളിൽ മഹീം മഹർലോകം കണ്ടു. മഹീധ്രാൻ പുരുഷസ്യ ജംഘയോ
ആ പുരുഷന്റെ ജംഘകളിൽ കണങ്കാലുകളിൽ പർവ്വതങ്ങൾ കണ്ടു. മഹിത്രാൻ, മഹിത്രം പർവ്വതം. പദത്രിണോജാനുനി പക്ഷികളെ മുട്ടുകളിൽ കണ്ടു. വിഷ്ണുമൂർത്തിയുടെ ഊർവോർഗണം ഊരുക്കളുടെ ഗണത്തെ ഊരുക്കളിൽ മാരുതം ഗണം മാരുതക്കൂട്ടത്തെയും ദദർശ കണ്ടു എന്ന് ഇന്ദ്രഫേന മഹാബലിക്ക് ഒഴിവാക്കിട്ടതാണ്. ഇന്ദ്രന്റെ സേനയെ പോലെ ആ സ്ഥാനത്തിരിക്കുന്നവൻ ഇരിക്കാൻ യോഗ്യതയുള്ളവനാണ്, അതുകൊണ്ടാണ് ഇന്ദ്രസേനൻ എന്നിവിടെ വിളിച്ചത്. ഇന്ദ്രസേന മഹാബലി, ഇന്ദ്രസേനായ മഹാബലി അവന്റെ കാലുകളിൽ പാതാളലോകത്തെ കണ്ടു. രസാംച രസാം അചഷ്ട അംഘ്രിതലേഥ, അംഘ്രിതലത്തിൽ പാതാളത്തെ കണ്ടു. പാദയോഹ മഹീം മഹീന്ദ്രാൻ, പാദങ്ങളിൽ ഭൂമിയെയും പർവ്വതത്തെയും കണ്ടു. പുരുഷന്റെ മഹാപുരുഷന്റെ ജംഘകളിൽ കണങ്കാലുകളിൽ പക്ഷികളെ കണ്ടു. ജാനുനി വിശ്വമൂർത്തേ, വിശ്വമൂർത്തിയുടെ ജാനുക്കളിൽ ഊർവോഹോ ഗണം മാരുതം, ഊരുക്കളിൽ മാരുതഗണത്തെയും ഇന്ദ്രസേനൻ കണ്ടു. രസാമചഷ്ടംഘൃതലേഥപാദയോർ മഹീം മഹീധ്രാൻ പുരുഷസ്യജംഘയോ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേ പൂർവോർഗണം മാരുതമിന്ദ്രസേനം. രസാമചഷ്ടംഘൃതലേഥപാദയോർ മഹീം മഹീധ്രാൻ പുരുഷസ്യജംഘയോ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേ പൂർവോർഗണം മാരുതമിന്ദ്രസേനം. രസാമചഷ്ടംഘൃതലേഥപാദയോർ മഹീം മഹീന്ദ്രാൻ പുരുഷസ്യജംഘയോ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേ പൂർവോർഗണം മാരുതമിന്ദ്രസേനം. സന്ധ്യം വിഭോർവാസസി ഗുഹ്യൈക്ഷത് പ്രജാപതിം ജഘനേ ആത്മമുഖ്യം നാഭ്യം നഭ കുക്ഷിഷു സപ്തസിന്ധൂൻ ഉരുക്രമസ്യോരസി ചക്ഷമാലാം. സന്ധ്യം വിഭോ വാസസി, വിഭുവിന്റെ വാസസ്ഥി വസ്ത്രക്കൂട്ടങ്ങളിൽ സന്ധ്യാം സന്ധ്യയെ കണ്ടു. ഗുഹ്യ ഗുഹ്യദേശത്തെ ഐക്ഷത് കണ്ടു. പ്രജാപതി പ്രജാപതികളെ കണ്ടു. ജഘനെ ആത്മമുഖ്യൻ, ജഘനത്തിൽ ആത്മമുഖ്യന്മാരായ തന്നോട് മുഖ്യനായിരിക്കുന്ന അസുരന്മാരെ കണ്ടു. നാഭ്യാം നഭ കുക്ഷിഷു സപ്ത സിന്ധു, നാഭിയിൽ ആകാശം കണ്ടു. കുക്ഷിഷു കുക്ഷികളിൽ വയറിൽ, സപ്ത സിന്ധു ഏഴ് കടലുകളും കണ്ടു. ഉരുക്രമസ്യ ഉരസി, ഉരുക്രമനായ ഭഗവാന്റെ മാറിടത്തിൽ. ചക്ഷമാലാം ച വൃക്ഷമാലാം ചക്ഷമാല, വൃക്ഷമാല നക്ഷത്രക്കൂട്ടം, വൃക്ഷം ച നക്ഷത്രമാണ്, വൃക്ഷമാല നക്ഷത്രക്കൂട്ടം. ച വൃക്ഷമാല കുടിച്ചുമ്പോൾ ചക്ഷമാല എന്ന് വന്ന വൃക്ഷമാലാം ച ദദർശ കണ്ടുപോകുന്നത്. എവിടൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ കണ്ടു എന്നാണ്. ഉരുക്രമനായ വിഭുവിന്റെ എല്ലായിടത്തു നിന്നും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാന്റെ മാറിടത്തിൽ നക്ഷത്രക്കൂട്ടത്തെ കണ്ടു. വയറിന്റെ സ്ഥാനത്ത് സപ്തസിന്ധുക്കളെ കണ്ടു. നാഭിയിൽ ആകാശത്തെ കണ്ടു. ജഘനത്തിൽ തന്നെ പോലെ മുഖ്യന്മാരായ അസുരന്മാരെ കണ്ടു. ഗുഹ്യദേശത്ത് പ്രജാപതിമാരെ കണ്ടു. വാസങ്ങളിൽ വസ്ത്രങ്ങളിൽ സന്ധ്യയുമ്പോൾ സന്ധ്യം വിഭോർവാസസി ഗുഹ്യ ഐക്ഷത് പ്രജാപതിം ജഘനേ ആത്മമുഖ്യാൻ നാഭ്യം നഭ കുക്ഷിഷു സപ്തസിന്ധൂൻ
ഉരുക്രമഫ്യോരസിതക്ഷമാലാം സന്ധ്യം വിഭോർവാസുഗുഹ്യൈക്ഷൻ പ്രജാപതിം ജഘനേ ആത്മമുഖ്യാൻ അഭ്യന്നഭ കുക്ഷിഷു സപ്തസിന്ധൂൻ ഉരുക്രമഫ്യോരസിതക്ഷമാലാം സന്ധ്യം വിഭോർവാസുഗുഹ്യൈക്ഷത് പ്രജാപതിം ജഘനേ ആത്മമുഖ്യാൻ ആഭ്യം നഭ കുക്ഷിഷു സപ്തസിന്ധൂൻ ഉരുക്രമഫ്യോരസിതക്ഷമാലാം സന്ധ്യം വിഭോർവാസുഗുഹ്യൈക്ഷത് പ്രജാപതിം ജഘനേ ആത്മമുഖ്യാൻ ആഭ്യം നഭ കുക്ഷിഷു സപ്തസിന്ധൂൻ ഉരുക്രമഫ്യോരസിതക്ഷമാലാം ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേ കൃതം ച സത്യം ച മനസ്യധേന്ദും ശ്രിയം ച വക്ഷസ്യരവിന്ദഹസ്തം ഹസ്താം കണ്ഠേ ച സാമാനി സമസ്തരേഭാൻ. ഹൃദി അംഗ ധർമ്മം, ഹേ അംഗ അല്ലയോ രാജാവേ, ഹൃദയസ്ഥാനത്തിൽ ധർമ്മത്തെ കൊണ്ടു. സ്തനയോഹോ മുരാരേ ഹെ കൃതം ച സത്യം ച, മുരാരിയുടെ സ്തനങ്ങളിൽ വ്രതവും സത്യവും കണ്ടു. മനസ്സി അഥ ഇന്ദും, മനസ്സിൽ ചന്ദ്രനെ കണ്ടു, ഇന്ദു ചന്ദ്രൻ. മനസ്സി അഥ ഇന്ദും മനസ്യധേന്ദും. ശ്രിയം ച വക്ഷസി, നാരദത്തിൽ ഐശ്വര്യത്തെ കണ്ടു. അരവിന്ദ ഹസ്താം, ഹസ്തത്തിൽ അരവിന്ദത്തെ കണ്ടു. കണ്ഠേ ച സാമാനി, കണ്ഠദേശത്തിൽ സാമങ്ങളെ കണ്ടു. സമസ്ത രേഭാൻ, എല്ലാ രേഭഭൂതങ്ങളെയും, രേഭസഹിതങ്ങളായ സകല ശബ്ദദേവതകളെയും കണ്ടു. നർത്ഥം രേഭ സമസ്ത രേഭാൻ, രേഭം എന്ന് പറയുന്നത് ഒരക്ഷരത്തിന്റെ പ്രതീകമാണ്. ഒരക്ഷരം എന്ന് വെച്ചാൽ എല്ലാ അക്ഷരത്തെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ അക്ഷരസമൂഹവും കണ്ഠസ്ഥാനത്തിൽ നിന്ന് പ്രവഹിക്കുന്ന രേഭസഹിതങ്ങളായ സകല ശബ്ദദേവതകളെയും കണ്ടു. ഭഗവാന്റെ ഹൃദയത്തിൽ ധർമ്മം കണ്ടു, സ്തനങ്ങളിൽ സത്യവും വ്രതവും കണ്ടു, മനസ്സിൽ ചന്ദ്രനെ കണ്ടു, മാറിടത്തിൽ താമരപ്പൂ കണ്ടു, കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരപ്പൂവോട് കൂടിയ ലക്ഷ്മിദേവിയെ കണ്ടു, കണ്ഠസ്ഥാനത്തിൽ രേഭസഹിതങ്ങളായ ശബ്ദദേവതകളെയും കണ്ടു. ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേ കൃതം ച സത്യം ച മനസ്യതേന്ദും ശ്രിയം ച വക്ഷസ്യരവിന്ദഹസ്താം കണ്ഠേ ച സാമാനി സമസ്തരേഭാൻ. ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേ കൃതം ച സത്യം ച മനസ്യതേന്ദും ശ്രിയം ച വക്ഷസ്യരവിന്ദഹസ്താം കണ്ഠേ ച സാമാനി സമസ്തരേഭാൻ. ഇന്ദ്രപ്രധാനാനമരാൻ ഭുഗേഷു തത്കർണയോ കൗഭ്യോ ദ്യോശ്ച മൂർധനി കേശേഷു മേഘാൻ ശ്വസനം ആഫികായാം അക്ഷോശ്ച സൂര്യം വദനേജവന്യം. ഇന്ദ്രപ്രധാനാൻ അമരാൻ, ഇന്ദ്രമുഖ്യന്മാരായ ദേവന്മാരെ. ഇന്ദ്രപ്രധാനാൻ അമരാൻ ഭുജേഷു, കൈകളിൽ കണ്ടു. തത്കർണയോഹു, അവന്റെ കർണങ്ങളിൽ കകുഭ ദിക്കുകളെ കണ്ടു. ദ്യൗശ്ച മൂർധിനി, അവന്റെ മൂർധാവിൽ സ്വർഗലോകത്തെ കണ്ടു. കേശേഷു മേഘാൻ, കേശങ്ങളിൽ മേഘങ്ങളെ കണ്ടു. ശ്വസനം നാസികായ, ശ്വസനത്തെ വായുവിനെ മൂക്കിൽ കണ്ടു. അക്ഷണോശ്ച സൂര്യം, കണ്ണിൽ സൂര്യനെ കണ്ടു. വദനേച വന്യം, വായിൽ വന്യയെയും കണ്ടു. ഇന്ദ്രപ്രധാനികളായ ദേവന്മാരെ മുഴുവൻ അവന്റെ കൈകളിൽ കാണാം. അവന്റെ ചെവികളിലേക്ക് നോക്കിയാൽ ദിക്കുകളൊക്കെ കാണാം. മൂർധാവിൽ ദ്യോ ഉണ്ട്. കേശങ്ങളിൽ മേഘങ്ങളെ കണ്ടു. അവന്റെ നാസികയിൽ, ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നാസികയിൽ ശ്വസനത്തെ കണ്ടു, വായുവിനെ കണ്ടു. അക്ഷണോഷ്ഠ സൂര്യം, കണ്ണുകളിൽ സൂര്യനെ കണ്ടു. വദനത്തിൽ, വായിൽ വന്യയെയും കണ്ടു, അഗ്നിയെയും കണ്ടു. ഇന്ദ്രപ്രധാനാനവരൻ ഭുജേഷു,
തത്കർണയോ ഉപോദ്യൗ ചമോർത്ഥനി ഏഷേഷു മേഖാൻ ശ്വസനം നാസികായാ അക്ഷണോശ്ച ഫൂജ്യം പതനേ ചവന്യം ഇന്ദ്രപ്രധാനാനവരാൻ ഭുജേഷു തത്കർണയോ ഉപോദ്യൗ ചമോർത്ഥനി ഏഷേഷു മേഖാൻ ശ്വസനം നാസികായാ അക്ഷണോശ്ച ഫൂജ്യം പതനേ ചവന്യം ഇന്ദ്രപ്രധാനാനവരാൻ ഭുജേഷു തത്കർണയോ കൗഭോദ്യൗശ്ച മൂർധ്നി ഏഷേഷു മേഘാൻ ശ്വസനം നാസികായാം അക്ഷണോശ്ച ഫൂജ്യം വദനേ ചവന്യം വാണ്യാം ച ഛന്ദാം ഫിരഫേജരേശം ഭ്രുവർനിഷേധം ച വിധിം ച പക്ഷമഫു അഹശ്ച രാത്രിം ച വരസ്യ പുംസു മഞ്ഞും ലലാടേധരേവലോഭം. വാണ്യാംച ഛന്ദാംസ് വേദങ്ങളിൽ വാക്കിനെ കണ്ടു. രഫേ വെള്ളത്തിൽ ജലേശനെ കണ്ടു. ജലേശൻ വരുണനാണ്, ജലത്തിന്റെ അധിപതി. രഫേ ജലേശൻ ഭൂവോഹു നിഷേധം വിധിം ച പക്ഷമു ഭ്രൂക്കളിൽ നിഷേധത്തെയും വിധിയെ പക്ഷമങ്ങളിലും കണ്ണിമകളിലും കണ്ടു. അഹശ്ചരാത്തഞ്ചവരഫ്യവും ഫോ രാവരുകൾ പരമപുരുഷന്റെ മഞ്ഞും കോപത്തെയും ലലാടെ അധരേവച ലോഭം ലലാടത്തിലും അധരത്തിൽ ലോഭത്തെയും ദദർശ കണ്ടു. വിശ്വരൂപനായോണ്ട് ഈ ലോകത്തിലുള്ളത് സകലതും ഭഗവാന്റെ അവയവങ്ങളിൽ കണ്ടു വിന്യസിച്ചിരിക്കുന്നു. ഇന്ദ്രപ്രധാനാനമരാൻ പുജേഷു അല്ല വാണ്യാം ച ഛന്ദാം ശിരഫേജലേശം ഭ്രുവോർനിഷേധം ച വിധിം ച പക്ഷമുസോ അഹശ്ചരാത്രം ച വരഫ്യപുംസോ മഞ്ഞും ലലാടേധരേവലോഭം. വാണ്യാം ച ഛന്ദാം ശിരഫേജലേശം ഭ്രുവോർനിഷേധം ച വിധിം ച പക്ഷമുസു അഹശ്ചരാത്രം ച വരഫ്യപുംസു മഞ്ഞും ലലാടേധരേവ ലോഭം. സ്പർശേ ച കാമം നൃപരേത സ്വംഭ പൃഷ്ടേത്വധർമ്മ ക്രമണേഷു യജ്ഞം ഛായാഫു മൃത്യും ഹഫിതേ ച മായാം തനൂരുഹേഷു ഓഷധിജാതയശ്ച. സ്പർശേ ച കായം, സ്പർശത്തിൽ കാമം കാമത്തെ കണ്ടു. ഹേ നൃപ അല്ലയോ രാജാവേ, രേതസോ അംഭ രേതസത്തിൽ വെള്ളം കണ്ടു. പൃഷ്ടേതു അധർമ്മം പുറകുഭാഗത്ത് അധർമ്മം കണ്ടു. ക്രമണേഷു യജ്ഞം പാദവിന്യാസത്തിൽ യജ്ഞത്തെ കണ്ടു. ഛായാസു മൃത്യും നിഴലുകളിൽ മൃത്യുവിനെ കണ്ടു. ഹസിതേജമായ പുഞ്ചിരിയിൽ മായയെയും കണ്ടു. തനൂരുഹേഷു ഓഷധിജാതേശ്ച തനൂരുഹം മുടി. തനൂരുഹേഷു മുടികളിൽ ഓഷധിജാതയശ്ച മരുന്നുകളുടെ ജാതികൾ. ഓഷധിജാതികൾ സസ്യങ്ങളിലെയും വൃക്ഷങ്ങളിലെയും ജാതികളെയും കണ്ടു. സ്പർശേ ച കാമം പരേത സോംഭ പൃഷ്ടത്വധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസുമൃത്യും ഹഫിതേ ച മായാം തനൂരുഹേഷു ഔഷധിജാതയശ്ച. സ്പർശേ ച കാമം പരേത സോംഭ പൃഷ്ടത്വധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസുമൃത്യും ഹഫിതേ ച മായാം തനൂരുഹേഷു ഔഷധിജാതയശ്ച. നദീശ്ച നാഡീഷു ശിരാനഖേഷു ദുഃഖാവജം ദേവഗണാംശീംശ്ച പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദർശവീരാം. നദീശ്ച നാഡീഷു നാഡികളിൽ നദികളെ കണ്ടു. ശിലാനഖേഷു
നഖങ്ങളിൽ പർവ്വതങ്ങളെ കണ്ടു. ബുദ്ധൗ അജം ദേവം ദേവഗണാനാം ക്ഷീംശ്ച. ബുദ്ധൗ ബുദ്ധിയിൽ, അജം ജനനമില്ലാത്തവനെ, ബുദ്ധൗ അജം ദേവഗണാൻ ഋഷീംശ്ച, ദേവഗണങ്ങളെയും ഋഷികളെയും പ്രാണേഷു പ്രാണങ്ങളിൽ, ഗാത്രേ സ്ഥിരജംഗമാനി ശരീരത്തിൽ സ്ഥാപരജംഗമങ്ങൾ, സർവാണി ഭൂതാനി വീരഹ ദർശ, എല്ലാ ഭൂതങ്ങളെയും വീരം കാണും. നദിശ്ച നാരീഷു ശിലാനഖേഷു ബുദ്ധാവജം ദേവഗണാൻ ഋഷീംശ്ച, പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദർശ വീരം. നദിശ്ച നാരീഷു ശിലാനഖേഷു ബുദ്ധാവജം ദേവഗണാൻ ഋഷീംശ്ച, പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദർശ വീര. സർവാത്മനീദം ഭുവനം നിരീക്ഷ്യ സർപ്പേ പുരാകശ്മരമാപുരംഗ സുദർശനം ചക്ര ബാഹ്യതേജോ ധനുശ്ച ശാർഗം സ്തനയത്തു ഘോഷം. സർവാത്മനീദം, എല്ലാം ആത്മാവിൽ, ഇതം ഭുവനം നിരീക്ഷ്യ, ഈ ഭുവനത്തെ കണ്ടിട്ട്, എല്ലാം അങ്ങിലും അടങ്ങിയിരിക്കുന്നത് അടുക്കനുസരിച്ച് അവയവങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ് ഈ ലോകം മുഴുവൻ. ഭുവനം നിരീക്ഷ്യ, ഈ ലോകത്തെ കണ്ടിട്ട്, സർവേ അസുരാഹ, എല്ലാ അസുരന്മാരും, കഷ്മരം ആപുഹു അംഗ, എല്ലാ അസുരന്മാരും കഷ്മരത്തെ പ്രാപിച്ചു, എല്ലാവരും വല്ല ഭയപ്പെട്ടു. സർവേ അസുരാ കഷ്മരമാപുഹു അംഗ സംബോധനയാണ്. സുദർശനം ചക്രം അസഖ്യ തേജോ, സുദർശനം എന്ന അസഖ്യമായ തേജസ്സുള്ള ചക്രം, ധനുശ്ച ധനുഫ്, ശാർംഗം വില്ല്, തനയിത്നു ഘോഷം വില്ല് കൂട്ടി വലയ്ക്കുമ്പോൾ നല്ല ശബ്ദമുണ്ടാക്കുന്നതായ വില്ല്. ഇപ്പൊ സർവാത്മാവായ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ കണ്ടിട്ട് എല്ലാ അസുരന്മാരും ദുഃഖത്തെ പ്രാപിച്ചു, പേടി പ്രാപിച്ചു, ഭയന്നു. സുദർശനം എന്ന ചക്രം അസഖ്യമായ തേജസ്സോടെ കയ്യിലുണ്ട്, ധനുഫുണ്ട്, ശാർഗമുണ്ട്, ഇതെല്ലാം തനയിത്നു ഘോഷം, ഘോഷം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേ. സർവാത്മനീദം ഭുവനം നിരീക്ഷ്യ സർവേ പുരാ കഷ്മരമാപുരംഗ സുദർശനം ചക്രം അസഖ്യ തേജോ ധനുശ്ച ശാർഗം തനയിത്നു ഘോഷം. സർവാത്മനീദം ഭുവനം നിരീക്ഷ്യ സർവേ പുരാ കഷ്മരമാപുരംഗ സുദർശനം ചക്രം അസഖ്യതേജോ ധനുശ്ച ശാർഗം സ്തനയത്നു ഘോഷം. പർജന്യ ഘോഷോ ജരജ പാഞ്ചജന്യ കൗമോദകീ വിഷ്ണുഗദാതരഫിനി വിദ്യാധരോഫി ശതചന്ദ്രയുക്ത തൂണോത്തമാവയത്തമാവ അവക്ഷയഫായ കൗചാം. പർജന്യഘോഷോ ജലജ, ഇടി മേഘം പോലെ ഘോഷത്തോടുകൂടിയ ആണ് പാഞ്ചജന്യ. ജലജ, വെള്ളത്തിലുണ്ടായത് ശംഖ് എന്നർത്ഥം. ജലജം, ജലജ പാഞ്ചജന്യ, വെള്ളത്തിലുണ്ടായ പാഞ്ചജന്യം എന്ന ശംഖ്, അത് മേഘത്തെ പോലെ ഭയങ്കരമായി ശബ്ദമുണ്ടാക്കുന്ന കൗമോദകി വിഷ്ണുഗത തരസ്വിനി, വളരെ വേഗത്തിൽ പോകുന്ന കൗമോദകി എന്ന വിഷ്ണുവിന്റെ ഗത, തരസ്വിനി വേഗത്തിൽ പോകുന്ന. വിദ്യാധരോ അഫി, വിദ്യയെ ധരിച്ചിരിക്കുന്ന വാള്. ശതചന്ദ്രയുക്ത, ആറ് ചന്ദ്രനോട്, നൂറുകണക്കിന് ചന്ദ്രനോട് കൂടി ചേർന്ന ശോഭയുള്ള തൂണോത്തമം,
ഉത്തമമായ തോണിയിനങ്ങൾ അവിടെ അക്ഷയഫായ കൗച ഒരിക്കലും ക്ഷയിക്കാത്ത അമ്പുകളും. ഇങ്ങനെ ആ വിഷ്ണുവിന്റെ സ്വരൂപത്തെ അവര് പ്രപഞ്ചം മുതനായി കണ്ടു എന്ന് മാത്രമല്ല, ഇടിമുഴക്കം പോലെയുള്ള പാഞ്ചജന്യത്തിന് ശംഖുകയിലുണ്ട്, അതിവേഗത്തിലുള്ള കൗമോദകി എന്ന ചക്രമുണ്ട്, കൗമോദകി എന്ന ഗതയുണ്ട്, വാളുണ്ട് കയ്യിൽ, വിദ്യകളെ ധരിക്കുന്ന വാണ വാളാണ്, കുടുങ്ങാത്ത ബാണങ്ങളുള്ള ഉത്തമങ്ങളായ രണ്ട് ആവനാഴികളും ദിവ്യരൂപത്തോടുകൂടിയ ഭഗവാന് സേവിച്ചുകൊണ്ടേ കൂടെ നിൽക്കുന്നതായിട്ട് കണ്ടു. പർജന്യഘോഷോ ജലജ പഞ്ചജന്യം കൗമോദകൈ വിഷ്ണുഗത തരഫിനി വിദ്യാധരോ ശതചന്ദ്രയുക്ത പൂണോത്തമാവക്ഷേഷാഫായകൗച പർജന്യഘോഷോ ജലജ പഞ്ചജന്യം കൗമോദകൈ വിഷ്ണുഗത തരഫിനി വിദ്യാധരോഫി ശതചന്ദ്രയുക്ത പൂണോത്തമാവക്ഷേഫായ ഗൗചം സുനന്ദമുഖ്യാ ഉപതസ്തുരീശം പാർഷദമുഖ്യാ സഹലോകപാല പുരത്കിരീടംഗതമീനകുണ്ടല ശ്രീവത്സരത്വോത്തമ മേഖലാംബരൈ സുനന്ദമുഖ്യാ സുനന്ദൻ എന്ന മുഖ്യന്മാരായ പാർഷദന്മാർ ഉപതസ്ഥുഹു അടുക്കൽ നിന്നു ഈശം ഈശന്റെ പാർഷദമുഖ്യാഹ സുനന്ദാദികൾ പാർഷദമുഖ്യന്മാരാണ്. സഹലോകപാലാഹ ലോകപാലന്മാരോടൊപ്പമാണ് അവർ നിൽക്കുന്നത്. സ്ഫുരത് കിരീട അംഗതമീന കുണ്ടല സ്ഫുരിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന കിരീടം, അംഗതം മത്സ്യാകൃതിയിലുള്ള കുണ്ടല, ശ്രീവത്സ രത്നോത്തമ മേഖല അംബരയിൽ ഉത്തമമായ ശ്രീവത്സമെന്ന രത്നം മേഖല അരഞ്ഞാണം അമ്പരം വസ്ത്രം ഇവകളോടുകൂടി ആ ഭഗവാൻ സർവാംഗ സുന്ദരനായി കാണാം. വാമനാണ് മുമ്പിൽ നിൽക്കുന്നത്. കാണുന്നത് ഈ കണ്ട വസ്തുക്കളൊക്കെയാണ്. പണ്ട് അർജുനൻ വിശ്വരൂപം കണ്ട് നോക്കി നിന്ന പോലെ ഇവിടെ മഹാബലി ഭഗവാന്റെ വിശ്വരൂപത്തെ കണ്ട് എല്ലാം അതിൽ കണ്ട് അത്ഭുത ശ്രദ്ധനായി നോക്കി നിൽക്കുകയാണ്. സുനന്ദമുഖ്യാ ഉപതസ്തുരീശം പാർഷദമുഖ്യ സഹലോകപാല സ്ഫുരത് കിരീടംഗതമീന കുണ്ടല ശ്രീവത്സരത്നോത്തമ മേഖലാംബരൈ സുനന്ദമുഖ്യാഹ ഉപതസ്തുരീശം പാർഷദമുഖ്യ സഹലോകപാല സ്ഫുരത് കിരീടംഗതമീന കുണ്ടല ശ്രീവത്സരത്നോത്തമ മേഖലാംബരൈ മധുവ്രത സൃക് വനമാലയാവൃതോ രാജരാജൻ ഭഗവാനൊരു ക്രമ ക്ഷിതിം പദേകേന വരേർപ്പിച്ചക്രമേ നമ നഭ ശരീരേണ വിശിഷ്ട ബാഹുഭൈ മധുവ്രത സംഗ സൃഗ് വനമാലയ ആവൃതോ തേനുള്ളതുകൊണ്ട് വണ്ടുകൾ ചുറ്റിയിരിക്കുന്ന വനമാല പോലെയുള്ള മാലകളാൽ ആവരണം ചെയ്യപ്പെട്ടവനാണ്. വണ്ടുകൾ വന്ന് ചുറ്റും പറന്നു കളിക്കുന്ന വനമാല ധരിച്ചിരിക്കുന്നവനും രരാജ ശോഭിച്ചു ഹേ രാജൻ സംബോധനയാണ്. ഭഗവാൻ ഉരുക്രമഃ ഭഗവാൻ രരാജ ഗുരുക്രമനായ ഭഗവാൻ അങ്ങനെ വിരാജിക്കാണ്, വിരാട് സ്വരൂപനായിട്ട് വിരാജിക്കാണ്. ക്ഷിതിം പതൈകേന വരേർപ്പിച്ച ക്രമേ ഭൂമിയെ ഒറ്റക്കാലുകൊണ്ട് വരി അളന്നു. നഭ ശരീരേണ ദിശച്ച ബാഹുഭി നഭസ് ശരീരം കൊണ്ട് ദിക്കുകൾ കൈകളെ കൊണ്ട് പണ്ടുകൾ ശബ്ദമുണ്ടാക്കുന്ന വനമാലയോടുകൂടിയ ഭഗവാൻ ഏറ്റവും ശോഭിച്ചു. ഒരടി കൊണ്ട് ബലിയുടെ ഭൂലോകത്തെ മുഴുവനും അളന്നു. ശരീരത്തിന്റെ വ്യാപ്തി കൊണ്ട് ആകാശത്തെ കൂടി കൂട്ടിച്ചേർത്തു. കൈകൾ കൊണ്ട് സകല ദിക്കുകളെയും
ആക്രമിച്ചു. മധുവ്രത സൃഗ്വനമാലയാവൃതോ രാജരാജൻ ഭഗവാനുരുക്രമ ക്ഷിതിം പദേകേന ബലർവിചക്രമേ നഭ ശരീരേണ വിശിഷ്ടബാഹുഭി. മധുവ്രത സൃഗ്വനമാലയാവൃതോ രാജരാജൻ ഭഗവാനുരുക്രമ ക്ഷിതിം പദേകേന ബലർവിചക്രമേ നഭ ശരീരേണ വിശിഷ്ടബാഹുഭി. പരന്തുതീയം ക്രമവസ്ത്രവിഷ്ടവർണ്ണവൈ തൃതീയായ തദീയമണ്വപി ഉരുക്രമസ്യ അംഘ്രി ഉപജുപജ്യഥോ ഭർജനൻ ഭർജനാഭ്യം തപസ പരകൃത. പദം ദ്വിതീയം ക്രമതഃ രണ്ടാമത്തെ കാൽ അളന്നുകൊണ്ടിരിക്കുന്ന ത്രിവിഷ്ടപം സ്വർഗലോകത്തെ നവൈ തൃതീയായ തദീയ മണ്ണുപി മൂന്നാമത്തെ കാലുകൊണ്ട് അതിന് മതിയായില്ല. കാരണം അവന്റെ ശരീരം വളരെ അണുവായി, ഭഗവാന്റെ കാലുകൾ വളരെ വലുതുമായി. ഉരുക്രമസ്യ അംഘ്രിഹി ഉപര്യുപര്യഥോ, ഉരുക്രമനായ ഭഗവാന്റെ കാലുകൾ വളർന്ന് 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 മഹർജനാഭ്യാം തപസപരംഗത. മഹർലോകം, ജനോലോകം, തപോലോകം എന്നിങ്ങനെ മൂന്ന് ലോകത്തിൻ്റെയും അപ്പുറത്ത് കിടന്നു. മഹർ ജനാഭ്യാം രണ്ട് ലോകത്തിൻ്റെ പേരാണ്, മഹർലോകം, ജനലോകം. മൂന്ന് പിന്നത്തെ ലോകം തപോലോകം, തപസഹ, അതിൻ്റെയും അപ്പുറത്തേക്ക് കടന്നു രണ്ടാമത്തെ കാലം. പദം ദ്വിതീയം ക്രമതസ്ത്രവിഷ്ടവം നവൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യ അംഘ്രിരുപര്യുപര്യഥോ മഹർജനാഭ്യാം തപസപരം ഗതാം. പദം ദ്വിതീയം ക്രമതസ്ത്രവിഷ്ടവം നവൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യ അംഘ്രിരുപര്യഥോ മഹർജനാഭ്യാം തപസപരം ഗതാം. പദം ദ്വിതീയം ക്രമതസ്ത്രവിഷ്ടവം നവൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യ അംഘ്രിരുപര്യുപര്യഥോ മഹർജനാഭ്യാം തപസപരം ഗത. അങ്ങനെ അഷ്ടമസ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായം അവർ സമാപിച്ചു. മഹാബലി ദാനം ചെയ്തു. വാമനൻ വളർന്നു വലുതായി വിശ്വരൂപത്തെ കാണിച്ചു. ഒന്നാമത്തെ ചൂടുകൊണ്ട് രാജാവിൻ്റെ അപ്പം മുഴുവൻ കയ്യിലാക്കി. രണ്ടാമത്തെ ചൂടുകൊണ്ട് ആകാശവും സ്വർഗവും പാതാളവും മറ്റുള്ള എല്ലാ ലോകങ്ങളും അളന്ന് കഴിഞ്ഞു. അങ്ങനെ അവന്റെ ശരീരം അപ്പോൾ എത്രയോ നിസ്സാരമായി, അണു പോലെയായി മാറി. പദം ദ്വിതീയം ക്രമതസ്ത്രവിഷ്ടപം നവൈ തൃതീയായ തദീയമണ്വപി ഉരുക്രമസ്യ അംഘ്രിരുപര്യുപര്യഥോ മഹർജനാഭ്യം തപസപരം ഗതാം. നമ്മുടെ സമയം അതിക്രമിച്ചു, നമുക്കിവിടെ ഉപസംഹരിക്കാം. 21-ാമത്തെ അധ്യായം അടുത്ത ദിവസം ഉണ്ട്.